ഒരു വലിയ മനുഷ്യനേക്കാൾ നീളവും മാരക വിഷവുമുള്ള ബ്ലാക്ക് സ്പിറ്റിംഗ് മൂർഖനുകളെ കണ്ടാൽ ആരും നോക്കി നിന്ന് പോകുന്ന അത്ര സുന്ദരനാണ്. മഞ്ഞയും വെള്ളയും നിറമുള്ള ശരീരവും ചുവന്ന കണ്ണുകളുമുള്ള നല്ല ഭംഗിയുള്ള ചെറിയ പെരുമ്പാമ്പുകളായ ആൽബിനോ പൈത്തേണുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പച്ച നിറമുള്ള ഓറിയന്റൽ വിപ്പാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പച്ചില പാമ്പിന്റെ അടുത്ത ബന്ധു കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള പാമ്പുകളെയാണ്. നമ്പർ 10, ഗ്രീൻ ട്രീ പൈത്തോൺ. ഇക്കാലത്ത് വിചിത്രമായ വളർത്തുമൃഗങ്ങളെ വീട്ടിൽ താലോലിച്ച് വളർത്തുന്നവർ പലരുമുണ്ട്. അത്തരത്തിലുള്ള മൃഗസ്നേഹികൾക്കിടയിൽ ഏറ്റവും പ്രചാരമുള്ള പാമ്പാണ് ഗ്രീൻ ട്രീ പൈത്തോൺസ്. അവയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ പാമ്പുകൾ മരങ്ങളിൽ ധാരാളം സമയം ചെലവഴിക്കുന്നവരാണ്. എന്നാൽ പേരിലെ പച്ച എല്ലായ്പ്പോഴും ഉണ്ടാവില്ല കേട്ടോ. ഇവർ മറ്റു പല നിറങ്ങളിലും കാണപ്പെടാറുണ്ട്. കാടുകളിൽ മാത്രമല്ല ഇക്കാലത്ത് സ്വകാര്യ ബ്രീഡിംഗ് ഫാമുകളിലും ഈ പാമ്പുകൾ വളരുന്നുണ്ട്. ഇവ വിഷമില്ലാത്ത ഇനം പാമ്പുകൾ കൂടിയാണ്. രാത്രികളിൽ ഇരപിടിക്കാൻ ഇറങ്ങുന്ന ഇവർ ബാക്കി ഭൂരിഭാഗ സമയവും മരങ്ങളിൽ തന്നെ കഴിച്ചുകൂട്ടുന്നവരാണ്. മരങ്ങളിൽ തന്നെ ഒളിച്ചിരുന്ന ചെറിയ കിളികളെയും ഓന്തുകളെയും മറ്റുമാണ് ഇവർ ആഹാരമാക്കുന്നത്. ഉഷ്ണമേഖല മഴക്കാടുകളിലാണ് ഇവയെ കാണപ്പെടുന്നത്. ചെറിയ കുറ്റിക്കാടുകളിലും കുറ്റിച്ചെടികളിലും മറ്റും കൂടുണ്ടാക്കുന്നവർ കൂടിയാണ് ഈ പാമ്പുകൾ. നമ്പർ 9, ആൽബിനോ ബോൾ പൈത്തോൺ. ആൽബിനോ ബോൾ പൈത്തോൺ ശരീരത്തിന് സാധാരണ കടും പിഗ്മെന്റുകളൊന്നുമില്ലാത്ത തിളക്കമുള്ള മഞ്ഞയോ വെള്ളയോ നിറത്തിലുള്ളവരാണ്. ആകർഷകമായ ചുവന്ന കണ്ണുകളാണ് ഇവയുടെ. ശരീരത്തിലെ മെലാനിന്റെ വ്യതിയാനമാണ് ഇവയുടെ തിളങ്ങുന്ന മഞ്ഞയും വെള്ളയും നിറത്തിൽ പിങ്കോ ചുവപ്പോ നിറമുള്ള കണ്ണുകളുടെ ഈ രൂപത്തിന് കാരണം. ആഫ്രിക്കയുടെ മധ്യഭാഗങ്ങളും പടിഞ്ഞാറ് ഭാഗങ്ങളുമാണ് ഇവയുടെ ജന്മദേശം. വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന പാമ്പുകളാണ് ഇവ. വിഷമില്ലാത്ത പാമ്പുകളുടെ വർഗത്തിൽപ്പെട്ടവരാണ് ആൽബിനോ ബോൾ പൈത്തോൺസ്. നമ്പർ 8, ലൂസ്റ്റിക് ടെക്സാസ് റാറ്റ് സ്നേക്ക്. മങ്ങിയ വെളുത്ത നിറത്തിലുള്ള പാമ്പുകളാണിവർ. ശരാശരി 5 അടി മുതൽ 6 അടി വരെ നീളം വരുന്ന ഇവയ്ക്ക് ശരീരത്തിൽ മറ്റു പിഗ്മെന്റുകളൊന്നുമില്ല. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ടെക്സാസ് ആണ് ഇവയുടെ സ്വദേശം. വിഷമില്ലാത്ത ഈ പാമ്പുകൾ വളർത്തുമൃഗങ്ങളായി ഉപയോഗിക്കുന്നവയാണ്. നമ്പർ 7, ബ്ലാക്ക് സ്പിറ്റിംഗ് കോബ്ര. 7 അടിയിലേറെ നീളം വരുന്ന ബ്ലാക്ക് സ്പിറ്റിംഗ് കോബ്രകളെ സബ് സഹാറൻ ആഫ്രിക്കയിലാണ് കണ്ടുവരുന്നത്. കറുപ്പ് നിറത്തിനുള്ളിൽ നേർത്ത വെളുത്ത വരകളുള്ള ശരീരമാണ് ഇവയുടേത്. ആപത്ഘട്ടങ്ങളിൽ പല്ലുകളിൽ നിന്നും വിഷം പുറന്തള്ളാനുള്ള കഴിവുള്ളവരാണ് ഈ പാമ്പുകൾ. സൗത്ത് ആഫ്രിക്കയിലും നൂബിയയിലെ വരണ്ട പ്രദേശങ്ങളിലുമാണ് സാധാരണയായി ഇവയെ കാണുന്നത്. പകൽ സമയങ്ങളിലും സജീവമായി സഞ്ചരിക്കുന്ന ഇവ കൂടുതലും നദീതടങ്ങളിൽ വിശ്രമിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. ആപത്തുകൾ പെട്ടെന്ന് മണത്തറിഞ്ഞ് മാറിപ്പോകാനും ഒളിച്ചിരിക്കാനും കഴിവുള്ളവരാണ് ഇവർ. കോബ്ര വിഭാഗത്തിലെ മറ്റു പാമ്പുകളെ പോലെ തന്നെ വലിയ വിഷമുള്ള പാമ്പുകൾ തന്നെയാണ് ഇവയും. തവള, അരണ തുടങ്ങിയ ജീവികളാണ് ഇവയുടെ ഇഷ്ടഭക്ഷണവും. നമ്പർ 6, ഓറിയന്റൽ വിപ് സ്നേക്ക്. ഓറിയന്റൽ വിപ് സ്നേക്ക് വളരെ ചെറിയ വിഷം മാത്രമുള്ള പാമ്പാണ്. തായ്ലൻഡ്, സിംഗപ്പൂർ തുടങ്ങിയ മേഖലകളാണ് ഇവയെ പ്രധാനമായും കാണപ്പെടുന്ന സ്ഥലങ്ങൾ. ധാരാളം മരങ്ങളുള്ള ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും മറ്റുമാണ് ഇവയുടെ പൊതുവായ വാസസ്ഥലവും. വളരെ മെലിഞ്ഞ ശരീരമാണ് ഇവയുടേത്. ഇളം തവിട്ടോ മഞ്ഞയോ കലർന്ന പച്ച നിറമാണ് ഇവയുടെ ശരീരത്തിനുള്ളത്. മരങ്ങളിലും പുല്ലുകൾക്കിടയിലും മറ്റും ഒളിച്ചിരിക്കാൻ ഇവയുടെ ഈ നിറം ഇവയെ സഹായിക്കുന്നുണ്ട്. നമ്പർ 5, റെഡ് ഹെഡഡ് ക്രൈറ്റ്. ചുവന്ന നിറമുള്ള തലയും വാലും ഉടൽ മുഴുവൻ കറുപ്പിൽ വെള്ള കലർന്ന കള്ളികളുള്ളവയുമാണ് ഈ പാമ്പുകൾ. വളരെ വിഷമുള്ള പാമ്പുകളാണ് ഇവ. ചെറിയ മലമ്പ്രദേശങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത്. തായ്ലൻഡിന്റെ തെക്കൻ ഭാഗങ്ങളിലും മലേഷ്യയുടെ ചില ഭാഗങ്ങളിലുമാണ് ഈ പാമ്പുകളെ കണ്ടുവരുന്നത്. 7 അടിയോളം നീളം വരുന്നവയാണ് ഈ പാമ്പുകൾ. ബ്ലൂ മലയൻ കോറൽ സ്നേക്കുകളുമായി സാമ്യമുള്ളവയാണ് ഇവയെങ്കിലും വയർഭാഗത്തെ നിറത്തിന്റെ വ്യത്യാസമാണ് ഇവ രണ്ടിനെയും വ്യത്യസ്തമാക്കുന്നത്. നമ്പർ 4, ബ്ലൂ റേസർ സ്നേക്ക്. വളരെ ആക്റ്റീവായ വേഗത്തിൽ സഞ്ചരിക്കുന്ന പാമ്പുകളാണ് ബ്ലൂ റേസർ പാമ്പുകൾ. നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഭാഗങ്ങളിലാണ് പൊതുവെ ഇവയെ കാണപ്പെടുന്നത്. കുറ്റിക്കാടുകൾ, ചതുപ്പ് നിലങ്ങൾ, കാടുകൾ എന്നിവയിൽ ഇവയെ കാണാൻ കഴിയും. ഗ്രേ കലർന്ന നീല നിറമാണ് ഇവയുടെ ശരീരത്തിന്. പ്രായമാകുന്തോറുമാണ് ഇവയുടെ ശരീരത്തിൽ കടുത്ത നിറം കൂടി വരുന്നത്. മണിക്കൂറിൽ 7 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്നവരാണ് ഈ പാമ്പുകൾ. ഉയരമുള്ള പുല്ലിലൂടെയും മറ്റ് സസ്യജാലങ്ങളിലൂടെയും എല്ലാം എളുപ്പത്തിൽ സഞ്ചരിക്കാനും മറഞ്ഞിരിക്കാനും കഴിയുന്ന ഈ പാമ്പുകളെ സാധാരണഗതിയിൽ മനുഷ്യർക്ക് അത്ര എളുപ്പത്തിൽ കണ്ടുകിട്ടാൻ കഴിയാറില്ല. പ്രാണികൾ, തവളകൾ, മറ്റ് ചെറിയ പാമ്പുകൾ, ചെറിയ എലികൾ, പക്ഷികൾ എന്നിവയൊക്കെയാണ് ബ്ലൂ റേസർ പാമ്പുകളുടെ ആഹാരവും. സാധാരണ സാഹചര്യങ്ങളിൽ 10-15 പേരുള്ള ചെറിയ ഗ്രൂപ്പുകളായും ചില സാഹചര്യങ്ങളിൽ 100 പേര് വരെയുള്ള ഗ്രൂപ്പുകളായും ഈ പാമ്പുകളെ കാണാൻ കഴിയും. നമ്പർ 3, ഇൻഡിഗോ ഈസ്റ്റേൺ റാറ്റ് സ്നേക്ക്. ഫ്ലോറിഡയിലെയും ജോർജിയയുടെയും കിഴക്കുഭാഗങ്ങളിലെ തീരപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന വ്യത്യസ്ത ഇനം പാമ്പാണ് ഇൻഡിഗോ ഈസ്റ്റേൺ റാറ്റ് സ്നേക്ക്. 8 അടി വരെ നീളം വരുന്നവയാണ് ഈ പാമ്പുകൾ. നീല കലർന്ന കറുപ്പ് നിറമായിരിക്കും ഇവയുടെ ശരീരത്തിന്. വിഷമില്ലാത്ത നിരുപദ്രവകാരികളാണ് ഈ പാമ്പുകൾ. വളരെ അപൂർവമായി മാത്രമേ ഇവ മനുഷ്യരെ കടിക്കാറുള്ളൂ. എന്നാൽ ഇരകളെ കണ്ടെത്തുമ്പോഴും ആൺപാമ്പുകൾ തമ്മിലുള്ള പരസ്പര മത്സരത്തിനിടയിലും വലിയ കടിയന്മാരാണ് ഇവർ.
വളരെ കുറച്ചെണ്ണം മാത്രമുള്ള ഇവ സംരക്ഷിത പാമ്പുകളും കൂടിയാണ്. അതിനാൽ തന്നെ ഇവയെ അനുവാദമില്ലാതെ കൈവശം വയ്ക്കുന്നത് നിയമപരമായി ശിക്ഷാർഹവുമാണ്. നമ്പർ 2, ബ്ലഡ് റെഡ് കോൺ സ്നേക്ക്. ബ്ലഡ് റെഡ് കോൺ സ്നേക്കിന് മറ്റ് കോൺ സ്നേക്കുകളെ അപേക്ഷിച്ച് വയർഭാഗത്ത് ചെക്ക് റെഡ് നിറം ഉണ്ടാവുകയില്ല. പകരം നേരത്തെ വെളുത്ത നിറത്തിലായിരിക്കും ഇവയുടെ വയർഭാഗം. ചുവപ്പ്, ഓറഞ്ച്, ബ്രൗൺ നിറങ്ങളുടെ ഒരു സമ്മിശ്രണമായിരിക്കും ഇവയുടെ ആദ്യകാല രൂപം. എന്നാൽ പ്രായമാകുന്നതോറും ഇവയുടെ ചുവപ്പ് നിറം കൂടുതൽ കടുത്തതും ആകർഷകവുമായി മാറുകയും ചർമ്മത്തിലെ മറ്റു പാറ്റേണുകൾ നഷ്ടമാവുകയും ചെയ്യും. നമ്പർ 1, ബ്ലിസാർഡ് കോൺ സ്നേക്ക്. ചർമ്മത്തിൽ തനതായ പാറ്റേണുകളും പൊതുവെ വെളുത്ത നിറവുമുള്ള പാമ്പുകളാണ് ബ്ലിസാർഡ് കോൺ സ്നേക്ക്. അവയുടെ ജനിതക ഘടന അവയെ സാധാരണ പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. സാധാരണയായി വെള്ള നിറമോ ചിലപ്പോൾ നേർത്ത പിങ്ക് നിറമോ ഉള്ള ഇവയുടെ കണ്ണുകൾക്ക് ചുവപ്പ് നിറമാണ്. ചാർക്കോൾ ആൽബിനോ പാമ്പുകളുടെ മോർഫ് സംയോജനമാണ് ബ്ലിസാർഡ് കോൺ സ്നേക്ക് ബ്രീഡ്. അമേരിക്കയിലാണ് ഇവയുടെ ജന്മദേശം. വിഷമില്ലാത്ത പാമ്പുകളായ ഇവർ ചെറിയ ചുണ്ടലികളെയും മറ്റുമാണ് ആഹാരമാക്കുന്നത്. പൊതുവെ വളർത്തുമൃഗമായാണ് ഈ പാമ്പുകളെ കണ്ടുവരുന്നത്. അപ്പോൾ ഇതുവരെ കണ്ടതിൽ ഏത് പാമ്പിനെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഭംഗിയുള്ളതായി തോന്നിയത്?